ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. കോവിഡ് പ്രതിസന്ധി കാലത്ത് ഏറ്റവും വലിയ ഫണ്ടിംഗ് എത്തിയ സ്റ്റാർട്ടപ്പ് എഡ്യൂടെക് വിഭാഗത്തിലെ ഏറ്റവും മൂല്യമേറിയ, അങ്ങനെ നിരവധി തവണ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബൈജൂസ് ആപ്പ് വീണ്ടും ഒരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പായി മാറിയിരിക്കുകയാണ് ബൈജൂസ്. മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി 16.5 ബില്യൺ ഡോളർ മൂല്യത്തിലേക്ക് ഉയർന്നതായി റിപ്പോർട്ട്. UBS, സ്വകാര്യ ഇക്വിറ്റി ഭീമനായ ബ്ലാക്ക് സ്റ്റോൺ, അബുദാബി സ്റ്റേറ്റ് ഫണ്ട് എഡ്യൂക്യൂ, ഫീനിക്സ് റൈസിംഗ്, വീഡിയോ കോൺഫറൻസ് സ്ഥാപനമായ സൂമിന്റെ സ്ഥാപകൻ എറിക് യുവാൻ എന്നിവരിൽ നിന്ന് ബൈജു 350 ബില്യൺ ഡോളർ സമാഹരിച്ചതായി റെഗുലേറ്ററി ഫയലിങ്ങുകളിൽ അറിയിച്ചതായാണ് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട്. ഫിൻടെക് കമ്പനിയായ പേടിഎമ്മിന്റെ 16 ബില്യൺ ഡോളർ മൂല്യനിർണയത്തെ മറികടന്നാണ് ഓൺലൈൻ പഠന സ്ഥാപനമായ ബൈജൂസ് നിലവിലെ ഫണ്ടിംഗ് റൗണ്ടിൽ 16.5 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായ ഇന്റർനെറ്റ് സ്റ്റാർട്ടപ്പായത്. കഴിഞ്ഞ 18 മാസത്തിനിടെ ബൈജൂസ് 1.5 ബില്യൺ ഡോളർ സമാഹരിച്ചതായാണ് കണക്കുകൾ. ഇത് മുമ്പത്തെ മൊത്തം ഫണ്ടിങ്ങിനേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ വളർച്ച കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ വളർന്നതാണ് കമ്പനിക്ക് ഗുണമായത്. കൂടുതൽ ഏറ്റെടുക്കലുകൾ ബൈജൂസ് ഈ ഫണ്ട് ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഡിംഗ് സ്ഥാപനങ്ങളായ വൈഡ് ഹെഡ് ജൂനിയർ, ടോപ്പർ, ഓഫ്ലൈൻ ടെസ്റ്റ് തയ്യാറാക്കൽ സ്ഥാപനങ്ങളായ ആകാശ്, ഗ്രേറ്റ് ലേണിംഗ്, ഗ്രേഡപ്പ് എന്നിവ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ബൈജൂസ് ഏറ്റെടുത്തിരുന്നു. പിന്നീടുള്ള 2 ഡീലുകൾ പൂർത്തീകരിച്ചില്ല. ബൈജൂസിന്റെ മൂല്യം 2020 ജനുവരി മുതലാണ് ഇരട്ടിയായത്. ടൈഗർ ഗ്ലോബൽ നയിക്കുന്ന റൗണ്ടിൽ 8 ബില്യൺ ഡോളർ മൂല്യത്തോടെയായിരുന്നു ആ തുടക്കം. പിന്നീട് നാസ്പേഴ്സ്, ജനറൽ അറ്റ്ലാന്റിക്, ബി ക്യാപിറ്റൽ, ബ്ലാക്ക് റോക്ക്, സിക്വയ ക്യാപിറ്റൽ എന്നിവരെയും നിക്ഷേപകരായി ലഭിച്ചു. അക്ഷരം പഠിച്ചു തുടങ്ങുന്ന പിഞ്ചു കുട്ടികൾ മുതൽ ഹൈസ്കൂൾ, കോളേജ് പ്രവേശന പരീക്ഷകൾക്കും അതിനപ്പുറമുള്ള വിദ്യാഭ്യാസ സേവനങ്ങൾ കമ്പനി നൽകുന്നു. US മറ്റ് വികസിത വിപണികളിലും ബൈജൂസിന് ഉപഭോക്താക്കളുണ്ട്. ഈ സാമ്പത്തിക വർഷം മാത്രം 22 ബില്യൺ ഡോളറിലധികം വരുമാനമുണ്ടാക്കിയതായാണ് ബൈജൂസിനെ കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത്.